നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ശാരദാ ചുട്ടി കുംഭകോണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തൃണമൂൽ കോൺഗ്രസിന് ആഘാതം സംഭവിച്ചതാണ്. എന്നാൽ അതിൽ നിന്ന് അവർ പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നു. ഏറ്റവും ഒടുവിൽ പാർത്ഥ ചാറ്റർജി എന്ന അവരുടെ പ്രമുഖനായ നേതാവിനെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസിലെ കുറേയധികം അണികൾ കോൺഗ്രസിലേക്ക് പോകാനും മറ്റു പാർട്ടികളിലേക്ക് നീങ്ങാനുമുള്ള സാധ്യത അവിടെ തള്ളിക്കളയാൻ കഴിയുന്നില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചില പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അധിർ രഞ്ജൻ ചൗധരിയുമായി സംസാരിച്ച് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ചിലർ BJP യിലേക്കും പോകുന്നു എന്ന റിപ്പോർട്ടും വരുന്നു. ഇതോടുകൂടി മമതാ ബാനർജിക്ക് സ്വന്തം പാളയത്തിൽ തന്നെ തിരിച്ചടി നേരിടേണ്ടി വരും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഹാട്രിക് വിജയമാണ് തൃണമൂൽ കോൺഗ്രസ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. 215 സീറ്റുകൾ നേടിയ മമതാ ബാനർജിയുടെ വിജയം ഐതിഹാസികം തന്നെയായിരുന്നു. എന്നാൽ മമതാ ബാനർജി പിന്നീടുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ അസഭ്യവർഷം ചൊരിഞ്ഞതും അവർ രാഷ്ട്രീയപരമായി ഒരു മര്യാദയും കാണിക്കാതിരുന്നതും കോൺഗ്രസ് ഈ നാടിന് ഒരു ഉപകാരവും ഇല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും തൃണമൂലിനെ തന്നെ പഴയ കോൺഗ്രസ് നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് സ്ഥാപിതമായതെന്നും മമതാ ബാനർജി ഏത് വഴിക്കാണ് വന്നതെന്നും കൃത്യമായി ഓർക്കണമെന്ന് വരെ പല നേതാക്കളും പരോക്ഷമായെങ്കിലും അവരെ സൂചിപ്പിക്കുകയുണ്ടായി. മഹുവ മൊയ്ത്ര അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന നേതാക്കളാണ്. എന്നാൽ പശ്ചിമബംഗാളിലെ പ്രത്യേകമായ സാഹചര്യമാണ് അവരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിച്ചത്. ഇത് മനസ്സിലാക്കിയിട്ടും കോൺഗ്രസിനെ മുച്ചൂടം മുടിച്ചുകളയാം എന്നുള്ള രീതിയിലുള്ള സമീപനം അത് ശരിയായ നടപടിയല്ല എന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. സൗഗത റോയ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിനെ ലഘൂകരിച്ചല്ല കാണുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ പാർത്ഥ ചാറ്റർജിക്ക് കൊടുത്ത ഈ അതിപ്രസരം കൃത്യമായി മമതയുടെ ബന്ധു കൂടിയായ ഏറ്റവും അടുത്ത അനുയായി കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജിയുടെ രാഷ്ട്രീയ നീക്കം തന്നെയാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഏതായാലും മമതാ ബാനർജിയുടെ ഒരു വലിയ ഫണ്ടിംഗ് സോഴ്സാണ് ഇല്ലാതായിരിക്കുന്നതെന്ന് BJP പറയുമ്പോൾ കോൺഗ്രസ് കൃത്യമായി ആരോപിക്കുന്നത് ഇത് കർമ്മദോഷം തന്നെയാണെന്നാണ്. മമതാ ബാനർജിയുടെ ഭരണം അത്ര നല്ലതല്ലായിരുന്നു. അവർ കോൺഗ്രസിനെ മനഃപൂർവ്വമായാണ് മന്ത്രിസഭയിൽ നിന്നും അകറ്റിയത്. അതിന് കാരണം തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പണാധിപത്യമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഉപയോഗിച്ചത്. രാഷ്ട്രീയപരമായ അടിച്ചമർത്തലും അവർ കൃത്യമായി ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ തുടരെ തുടരെ അവർ വിജയിച്ചുകൊണ്ടിരുന്നത്. പഞ്ചായത്തിലും ലോക്സഭയിലും ആ വിജയം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നുള്ളത് സത്യമാണ്. കോൺഗ്രസ് വോട്ടുകൾ മറ്റു പാർട്ടികളിലേക്ക് പോയതും അതോടൊപ്പം CPIM നന്നേ ദുർബലപ്പെട്ട് ഒന്നുമല്ലാതായതും ഒക്കെ തൃണമൂൽ കോൺഗ്രസിന് ശരിക്കും ഭീഷണിയാവുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇനി തൃണമൂൽ കോൺഗ്രസ് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. മമതയുടെ തലമുറയ്ക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിന്നും അപ്രതീക്ഷമായാലും അതിനെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരൂപകർ പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് വീണ്ടും കോൺഗ്രസിലേക്ക് നീങ്ങുമോ എന്നുള്ളത് രാഷ്ട്രീയപരമായി ആലോചിക്കേണ്ട ചോദ്യമാണ്. മഹാരാഷ്ട്രയിൽ ശരത് പവാർ പറയുന്നതുപോലെ ഒരു വലിയ ആവശ്യത്തിന് വേണ്ടി ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം എന്ന് പറയുന്നതുപോലെ തന്റെ പാർട്ടി വേണ്ടി വന്നാൽ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമെന്ന ശരത് പവാറിന്റെ വാക്ക് മമതയ്ക്ക് ഒരിക്കലും ചെവിക്കൊള്ളാനാകില്ല. എന്നാൽ മമതയുടെ ഇത്തരത്തിലുള്ള പിടിവാശിയും പല രീതിയിലുള്ള അവരുടെ തെറ്റായ രാഷ്ട്രീയ നിലപാടുകളും അവരെ തിരിച്ചടിയിലെത്തിക്കും എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും.